ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എക്സ്പോയിലാണ്. അപ്പം കുറച്ച് വൈകിയെന്നറിയാം, എങ്കിലും നിങ്ങൾ എക്സ്പോയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ വാച്ച് ചെയ്യാം. എന്തെങ്കിലും ഇൻഫർമേഷൻസ് എനിക്ക് തരാനാവും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് ഇതുപോലെ കുറേ റോബോട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം എടുത്തത് 1 ഡേക്കുള്ള ടിക്കറ്റാണ്. നമ്മൾ ഫ്രണ്ട്സിനായിട്ടാണ് എക്സ്പോയിൽ പോയത്. അപ്പോൾ കുട്ടികൾക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ എക്സ്പോയിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യത്തിൻ്റെയും ഒരുവിധം എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗ്സ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പൊങ്ങുന്നതും താഴ്ന്നതും കണ്ടുകൊണ്ടാണ് കേട്ടോ അവിടെ തന്നെ വീഡിയോ എടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ റോബോട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിവിടെ നല്ല കുഞ്ഞൻ റോബോട്ട്സുകളുണ്ട്. അവരുടെ ആയിട്ട് നമുക്ക് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കഴിയും. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലൊരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ റോബോട്ട്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ. അങ്ങനെ നമ്മൾ എക്സ്പോയുടെ എൻട്രൻസിലെത്തിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ടിക്കറ്റ് എല്ലാവരുടെയും, കുട്ടികളുടെയും വലിയവരുടെയും ടിക്കറ്റ് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ മറ്റേ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് അടുത്ത സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽഹോസൻ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ മറന്നുപോയെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് വെപ്രാളം കൂട്ടേണ്ട, ഡാറ്റ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട. അവിടെ ത്രൂ ഔട്ട് നമുക്ക് വൈഫൈ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അൽഹോസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും 31 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രേ ആയിട്ട് മാറും. അപ്പോൾ എക്സ്പോ എന്ന് കാണുന്ന ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറായിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വാക്സിനേഷൻ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സ്പോ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഓൺ സൈറ്റിൽ ഫ്രീ ടെസ്റ്റ് ഉണ്ട്, അതിനും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഇനി നിങ്ങൾ വാക്സിനേഷൻ എടുക്കാത്തവരല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നമ്മുടെ ഫുൾ ഐറ്റംസ്, ബാഗ്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണോ കടക്കുന്നത് അതുപോലെ ചെക്കിംഗ് ഉണ്ട്. ഒരുപക്ഷെ അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ചെക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭയങ്കര സെക്യൂരിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ പാകിസ്ഥാൻ പവലിയനിലേക്കാണ് പോകുന്നത്. ഫ്രണ്ടിൽ തന്നെയാണ് പാകിസ്ഥാൻ പവലിയൻ. നമ്മൾക്ക് അകത്ത് കയറാൻ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പോ പാസ്പോർട്ട് കിട്ടും. ഓരോ പവലിയൻസിൽ കയറുമ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടുത്തെ സൈൻ മേടിച്ച് തരും. ഇനി നമുക്ക് അതിനാണെന്നുണ്ടെങ്കിൽ 20 ദിർഹംസ് ഉള്ളൂ, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇനി നമുക്ക് എല്ലാ സീലോടുകൂടി, എല്ലാ രാജ്യത്തെ സീലോടുകൂടിയും ആ എക്സ്പോ പാസ്പോർട്ട് കൈക്കലാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 3000 ദിർഹംസ് ആണ് വരുന്നത്. വളരെ ചെറിയ തുകയാണല്ലേ. പാകിസ്ഥാൻ പവലിയനിൽ കയറില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും മിസ് ചെയ്തേനെ. കാരണം അത്രയ്ക്കും നല്ല രീതിയിലാണ് ആ പവലിയൻ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പാകിസ്ഥാൻ പവലിയൻ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം അല്ലേ. പാകിസ്ഥാനിൽ ബുദ്ധമതം ഉണ്ടെന്നും അതിനെക്കുറിച്ചുള്ള പരാമർശമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. La 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 la
ഇവിടെ നമ്മളൊരു ഇരുട്ട് മുറിയിലേക്കാണ് വരുന്നത്. ഇവിടെ എന്താ പറയുക, ഒരു കൂടിൻ്റെ ഉള്ളിൽ, ഒരു ചില്ലുകൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പേസ് പോലെ, നമ്മൾ ബഹിരാകാശത്ത് എന്താ പറയുക, ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളൊക്കെ ചുറ്റുന്ന പോലെ അങ്ങനെ ഒരു രൂപീകരണമാണ് അതിൻ്റെ ഉള്ളിൽ അവർ നടത്തിയിട്ടുള്ളത്. പിന്നെ ആ റൂമിൽ കുറേ പിൻസോൾട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ പീസസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മാഗ്നറ്റിക് സ്ലേറ്റ് പോലെ എഴുതി ഇങ്ങനെ എഴുതാൻ പറ്റിയ ഒരു പ്രതലം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഇങ്ങനെ വന്ന് പേരൊക്കെ എഴുതുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പേരൊക്കെ എഴുതി ജസ്റ്റ് എന്താ പറയുക, കുറച്ച് കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും, സ്ലേറ്റിൽ എഴുതുന്ന പോലെ, മണ്ണിലൊക്കെ എഴുതി കളിക്കുന്ന പോലെ അങ്ങനെ. ഇനി നമ്മൾ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. ദുബായിലെ ഏത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിലും ഓരോ 2 മിനിറ്റ്സ് and 30 seconds കൂടുമ്പോൾ മെട്രോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളെ മെട്രോ എത്തിക്കുന്നത് Expo 2020 എൻട്രൻസിലാണ്. നമ്മുടെ അൽവാസൽ പ്ലാസയുടെ നിയർ ആയിട്ടാണ് നമ്മളെ മെട്രോ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ മറ്റ് എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്രീ ബസ് സർവീസസ് ഉണ്ട്. അബുദാബിയിൽ നിന്ന് 3 സ്റ്റേഷൻസിൽ നിന്നും, ഷാർജയിൽ 2 സ്റ്റേഷൻസ്, അജ്മാൻ, അലൈൻ, ഫുജിയാര, റാസൽ ഗെയ്മ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ സ്റ്റേഷനിൽ നിന്നുമാണ് ബസ് സർവീസ് ഉള്ളത്. അതുപോലെ തന്നെ 3 പാർക്കിംഗ് ആണ് ഉള്ളത്. സസ്റ്റൈനബിലിറ്റി, മൊബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഈ 3 സ്ഥലത്തു നിന്നും ഫ്രീ ബസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ചെയ്തത് എവിടെയാണെന്ന് അറിയാനായിട്ട് എല്ലാ പാർക്കിങ്ങിലും സ്കാനിങ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതിലെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി. ഇനി അവിടെ സ്ത്രീകളൊക്കെ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഓരോ ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. പിന്നെ അവരുടെ വസ്ത്രങ്ങൾ, അതിൻ്റെ പാറ്റേൺസ്, പിന്നെ പിൻസോൾട്ടിനെ കുറിച്ച്, പിന്നെ അവർ ചെയ്യുന്ന ഓരോ വർക്കിനെ കുറിച്ച്, സെറാമിക്കിൻ്റെയൊക്കെ ആണെന്നോണം വർക്കുകൾ, അങ്ങനെ ഒത്തിരി വർക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വെൽക്കമിങ് ചെയ്യാൻ നിൽക്കുന്ന പെൺകുട്ടികൾ, അവരുടെ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ ട്രഡീഷണൽ വെയർ ആയിരിക്കണം അത്. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, ആ വെൽക്കമിങ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ടും അവിടെയൊക്കെ ഫുള്ളായിട്ട് കാണാനായിട്ടും തോന്നും അവരുടെ ആ വെൽക്കം ചെയ്യുന്ന രീതി കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പാകിസ്ഥാൻ പവലിയനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, പിന്നെ തുടർന്ന് നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അൽവാസൽ പ്ലാസയുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അൽവാസൽ പ്ലാസയുടെ ലൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവിടെ UAE എനിക്ക് തോന്നുന്നു ആദ്യത്തേക്ക് ഇങ്ങനെയാണ് തോന്നുന്നു കാണിക്കുന്നത്. അതുപോലെ തന്നെ അറബിയിലാണ് എല്ലാം പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഒരു വക മനസ്സിലാവത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പറഞ്ഞത് അവരുടെ ഈ അടുത്താണ് ആദ്യമായിട്ട് ഒരു സ്ത്രീ, ഒരു വനിത ബഹിരാകാശത്ത് UAE നിന്നും കാലുകുത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. അപ്പം എനിക്ക് കറക്റ്റായിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ നമുക്കത് കണ്ടിരിക്കാനും അതിൻ്റെ ആ മ്യൂസിക്കൊക്കെ നമ്മളെ എന്താ പറയുക, ഒരു ആകർഷിക്കുന്ന ഘടകം തന്നെയാണ്. അവിടെ കിടന്നും ഇരുന്നും
എല്ലാ തരത്തിലും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആളുകൾ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ്. ഇരിക്കാനുള്ള സൗകര്യം ഒരുപാട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. കിടക്കേണ്ടവർക്ക് കിടക്കുകയും ചെയ്യാം. അതേപോലെ ഒരു ബെഞ്ച് പോലെയാണ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം റെസ്റ്റിംഗ് ഏരിയ പോലെയുണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയൊരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗവും കൂടി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റേഡിയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ UAE പവലിയനിൽ കയറാമെന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് അവിടെ ഒരുപാട് സമയമായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ കയറിയവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്ന ക്യൂ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് നിറയെ ക്യൂ ആണ്. അപ്പോൾ അവിടെ കയറാനായിട്ട് നമുക്ക് സാധിച്ചില്ല. പിന്നെ നമ്മൾ സൗദിയുടെ പവലിയനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അവിടെയും നമുക്ക് കയറാനായിട്ട് കഴിഞ്ഞില്ല. അവിടെയും ഭയങ്കര ക്യൂ ആണ് നിന്നിരുന്നത്. എങ്കിലും അവരുടെ പ്രോഗ്രാം ഫ്രണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കുറേ നേരം ആസ്വദിച്ചു. അതുപോലെ തന്നെ അവർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പെയിൻറ്റിങ് ഏരിയ അവരൊരുക്കിയിട്ടുണ്ട്. ആപ്രോണും പെയിൻസൊക്കെ പെയിൻറ് ചെയ്യാനുള്ള കാർഡും അവിടെ നിന്ന് അവർ കൊടുക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്രയോൺസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അവരെ കുറച്ച് നേരം ഇവിടെ നിർത്തി പെയിൻറ്റൊക്കെ ചെയ്യിച്ച് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു ക്രയോൺസ് ആയാലും അത് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ നമ്മൾ അൽബേറ്റ്സിൻ്റെ ഫുഡാണ് അവിടെ നിന്ന് കഴിച്ചത്. നല്ല തിരക്കുണ്ട് അൽബേറ്റ്സിൽ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവറോളം നമ്മളവിടെ ക്യൂ മാത്രം നിന്നിട്ടാണ് ഫുഡ് കിട്ടിയത്. ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഏരിയ അവരുണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് എടുത്തു പറയേണ്ടതായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബർഗറൊന്നും അങ്ങനെ കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇവിടുത്തെ ബർഗർ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, ഫ്രണ്ട്സിനും ഇപ്പോൾ നമ്മുടെ ഷെഫിനും നല്ല അഭിപ്രായം തന്നെയായിരുന്നു. വെച്ചാൽ എല്ലാവരും പറയുന്ന കേട്ടുണ്ട് അൽബേറ്റ്സിൽ ഭയങ്കര തിരക്കാണ്, ക്യൂ നിന്നാലോ ഫുഡ് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു, നല്ലപോലെ ക്യൂ നിന്നിട്ടൊക്കെയാണ് ഫുഡ് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന്. അപ്പോൾ അൽബേറ്റ്സ് ഫുഡ് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭാരത് എന്നൊക്കെ എഴുതിയിട്ട്, ദേ നമ്മുടെ ഇന്ത്യൻ പവലിയനിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത്രയും ഇന്ത്യൻ പവലിയനിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ സ്പേസിൻ്റെയൊക്കെ കാര്യങ്ങളാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറിൻ്റെ ആൾ ചെയ്യുന്ന യോഗ അങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ പൊസിഷൻസ് ഓരോ ഡെമ്മി വെച്ചിരിക്കുകയാണ് അവിടെ. പിന്നെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള ചെടികളാണെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. പിന്നെ ഒരു കാടിൻ്റെ പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 നിലകളിലായിട്ടാണ് ഇന്ത്യൻ പവലിയൻ ഉണ്ടായിരുന്നത്. അതിൽ 2 നിലകളാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുള്ളത്. പിന്നെ ബാക്കി 2 മുകളിലേക്ക് പോകുന്ന നിലകളിലും പ്രത്യേകിച്ചൊന്നുമില്ല. La la la, boo boo boo.
പാവലിയനിൽ കയറിയിട്ട് ഈ സീനറി കണ്ടപ്പോഴാണ് നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ട് നമ്മുടെ നാടിനെക്കുറിച്ചും അവിടുത്തെ കലകളെക്കുറിച്ചൊക്കെ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഓർക്കുകയും അതൊന്ന് ആസ്വദിക്കുകയും ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് Expo 2020 അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ മടിയുള്ളവർക്ക് ഈസി ആയിട്ട് പവലിയൻ സന്ദർശിക്കാനായിട്ട് കരീം ബൈക്സ് അവൈലബിൾ ആണ്. അവിടെ പീപ്പിൾ കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ആ കോർണറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീം ബൈക്സ് കാണാനായിട്ട് സാധിക്കും. കരീം ബൈക്സ് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ കരീം ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആകെ 20 ദിർഹംസ് മാത്രമാണ് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോൾ 20 ദിർഹംസിന് ഒരു ദിവസം ഒരു ബൈക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ബഗ്ഗി സർവീസസ് ഉണ്ട്. അത് ഇപ്പോൾ ഫ്രീ ആണ്, പക്ഷേ ഇനി ഭാവിയിൽ എങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസാണ് നിങ്ങളുമായിട്ട് എക്സ്പോനെ കുറിച്ച് എനിക്ക് പങ്കിടാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.